आश्रयम् <laughs> എൻ്റെ പേര് ഫാദർ ആൻഡ്രൂസ് കുറ്റിക്കാട്ട് തൃശ്ശൂർ അതിരൂപതയിലെ തലക്കോട്ടുകര ഇടവകയാണ് എൻ്റെ സ്വദേശം ഞാനിപ്പോൾ തൃശ്ശൂർ അതിരൂപതയിലെ പുറനാട്ടുകര ഇടവകയിലാണ് സേവനമനുഷ്ഠിക്കുന്നത് നാലര വർഷത്തോളമായി ഇവിടെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ മാതാവ് എൻ്റെ സംരക്ഷണമാണ് എൻ്റെ വഴികാട്ടിയാണ് എൻ്റെ ജീവനമാണ് ഈ ആശയം എനിക്ക് തന്നത് എൻ്റെ അമ്മയാണ് ആ അമ്മ നല്ല അമ്മയെപ്പറ്റി പറഞ്ഞു തരികയും ജീവിതത്തിലൂടെ കാണിച്ചു തരികയും എൻ്റെ അനുഭവമായി മാറുകയും ചെയ്തു ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സത്യമാണ് എന്തുകൊണ്ടാണ് നാം അമ്മ എന്ന് വിളിക്കുന്നത് അമ്മ എന്ന പദത്തിന് ഒരു മാധുര്യമുണ്ട് എന്തോ തേനൂറുന്ന ഒരു അനുഭവമാണ് ഹൃദയത്തിൽ നിന്നും അമ്മ എന്ന് വിളിക്കുമ്പോൾ പുറപ്പെടുക കാരണം കുഞ്ഞുനാളിലെ നാം ആദ്യം പറഞ്ഞ പദം അമ്മ എന്നാണ് എന്തുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്നത് അപ്പനുണ്ട് ഈശോയുണ്ട് തമ്പുരാനുണ്ട് എന്തുകൊണ്ട് അമ്മ എന്ന് പറയുന്നു കുഞ്ഞുനാളിലെ പാല് തന്നു വളർത്തുന്ന അമ്മ കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് ഭക്ഷണം തരുന്നു പൊടിയോ ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളോ നമുക്ക് വെച്ച് തരുന്നു ഒൻപതോ പത്തോ മാസമുള്ള പിഞ്ചു കുഞ്ഞ് അമ്മ ഭക്ഷണം തരുമ്പോൾ വായ് തുറക്കുകയില്ല അതറിയാവുന്ന അമ്മ ഈ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അം അം എന്ന് പറയും കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ അനങ്ങുന്ന നോക്കി ആ എന്ന് പറയും ആ സമയത്ത് അമ്മ കുഞ്ഞിൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നു നുണഞ്ഞിറങ്ങുന്ന കുഞ്ഞിന് മനസ്സിലായി അമ്മ രസമുള്ളത് എന്തോ തരുന്നു അത് അവനൊരു പാഠമാവുകയാണ് അമ്മ എൻ്റെ ജീവനാണ് എന്ന് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴീ കുഞ്ഞിന് വിശന്നു അടുത്തൊന്നും ഇല്ലാതിരുന്ന അമ്മ കുച്ചിനെ ഭക്ഷണം വിശക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഓടി വരുന്നതിനേക്കാൾ മുൻപ് ഈ കുഞ്ഞെ നിലവിളിക്കുകയാണ് കുഞ്ഞിന് ഭക്ഷണം എന്താണ് ചോറ് എന്താണ് എനിക്ക് വിശക്കുന്നു എന്ന് പറയാനോ അറിയാത്ത ഈ കുഞ്ഞെ അമ്മയുടെ ഗുരുമുഖത്തു നിന്നും പഠിച്ച ഒരു വാക്കുണ്ട് ആ അങ്ങനെ കുഞ്ഞ് നീട്ടി വിളിക്കുകയാണ് ആം 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 അമ്മേ ഈ ശബ്ദം കേട്ട ഉടനെ അമ്മ ഓടി വരികയാണ് എൻ്റെ പൊന്നുമോനെ എന്തു പറ്റി ഓടി വന്ന് നോക്കിയപ്പോൾ വാവിട്ട് കരയുന്ന കുഞ്ഞിൻ്റെ വയറ് കണ്ടു വിശക്കുന്ന കുഞ്ഞിൻ്റെ വയറ് അമ്മ ഭക്ഷണം കൊടുക്കുകയാണ് കുഞ്ഞ് മനസ്സിലാക്കുകയാണ് എനിക്ക് ജീവൻ തരുന്ന ഭക്ഷണം തരുന്ന എൻ്റെ അമ്മ കുഞ്ഞുനാളിലെ അമ്മ എന്ന പദം മനസ്സിൽ ഊറി വരുന്നു അതുകൊണ്ട് പിന്നീടു അതേ അമ്മ കുഞ്ഞിനെ ഒരു കുഞ്ഞുപായിൽ ഉറക്കിക്കെടുത്തി അമ്മ പണിക്ക് പോയപ്പോൾ പുറത്തു പോയപ്പോൾ കണ്ടൻ പൂച്ച അടുത്ത് വന്ന് ഈ കുഞ്ഞിൻ്റെ ചൂട് പറ്റി അടുത്ത് കിടക്കുന്നു ഉറക്കം തെളിഞ്ഞ കുഞ്ഞു കാണുന്നത് വലിയ കപ്പു കണ്ണുള്ള മീശയുള്ള പുലിയുടെ മുഖമുള്ള വലിയൊരു ഭീകര ജീവി കുഞ്ഞ് പേടിച്ചു പോയി അമ്മ എടുത്തില്ല എന്തു ചെയ്യും അമ്മ എന്ന് വിളിക്കാൻ പോലും അറിയില്ല ആകെ അറിയുന്ന ആം എന്നൊരു വാക്ക് മാത്രം ഉടനെ കുഞ്ഞ് കരഞ്ഞു കരഞ്ഞ് അമ്മേ കരഞ്ഞു വിളിക്കുന്നു ഉടനെ അമ്മ ഓടിവരുന്നു എൻ്റെ കുഞ്ഞിനെന്തോ സംഭവിച്ചു അമ്മ കണ്ടപ്പോഴേ പൂച്ച അടുത്ത് നിൽക്കുന്നു അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞെ പൂച്ചയെ കണ്ട് പേടിച്ചു എന്ന് കുഞ്ഞിന് മനസ്സിലായി ഏത് ഭീകര ഭീകരജീവിനെ രക്ഷിക്കുന്ന എൻ്റെ അമ്മ എപ്പോഴും ഓടി വരുമെന്ന് ആ ഒരു തത്വം എൻ്റെ മനസ്സിലെ കുഞ്ഞുനാളിലെ പതിഞ്ഞു എപ്പോഴും വിളിച്ചാൽ വിളപ്പുറത്ത് വരുന്ന എൻ്റെ അമ്മ ആ അമ്മയ്ക്ക് തുല്യമായി ഈശോ തന്ന എൻ്റെ അമ്മ മാതാവ് എപ്പോഴും എനിക്ക് സംരക്ഷണമായിട്ട് തീരാറുണ്ട് എൻ്റെ വീട്ടിലെ എല്ലാ ദിവസവും രാവിലെ അഞ്ചേ മുപ്പതിന് പുലർച്ചെ മണ്ണി പള്ളിയിൽ അപ്പോൾ എഴുന്നേറ്റ് കൊന്തചൊല്ലണം പ്രാർത്ഥിച്ച് കൊന്തചൊല്ലിയെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുകയുള്ളു ചെറുപ്പകാലത്തൊക്കെ എനിക്ക് വളരെ പ്രയാസമായിരുന്നു കാരണം അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് കൊന്തചൊല്ലി പള്ളിയിൽ പോകുക എങ്കിലും നിർബന്ധപൂർവ്വം അമ്മ കൊന്തചൊല്ലിക്കുമായിരുന്നു മുട്ടുകൂത്തി കൊന്തചൊല്ലിയിട്ട് പള്ളിയിലേക്ക് പോവുകയുള്ളൂ എനിക്കൊരു ആറു വയസ്സൊക്കെ ഉണ്ടാകും അന്നതുപോലെ കുർബാനയ്ക്ക് പോവുകയാണ് കൊച്ചു വെളുപ്പം കാലത്ത് പേടിച്ച് വറച്ചാണ് ഞാൻ പോകുന്നത് ആരെങ്കിലും വരുവോ പേടിയുണ്ട് അപ്പോഴാണ് ഒരു പട്ടി പുറകെ ഓടി വരുന്നത് കണ്ടു ആറു വയസ്സുള്ള എനിക്ക് ഭയങ്കര പേടി തോന്നി ഞാൻ ഓടി പക്ഷേ എന്നേക്കാൾ സ്പീഡിൽ പട്ടിയും പുറകെ വരുന്നു എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് അമ്മേ എന്ന് വിളിച്ചു പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് മാറി നടന്നു പട്ടി എൻ്റെ പിന്നാലെ വന്ന് നേരെ ഓടിപ്പോയി പിന്നെ പട്ടി തിരിഞ്ഞു വന്നില്ല ഞാൻ നോക്കിയപ്പോഴേക്കും പുറകുന്ന ആരോ വരുന്നു അങ്ങനെ എനിക്ക് പേടിയൊക്കെ മാറി ധൈര്യമായി ആ അമ്മ എന്നുള്ള വിളി മാതാവ് വിളി കേട്ടതായിട്ട് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ് അമ്മ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ളത് സത്യമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തുടർന്ന് ഞാൻ അൾത്താരസംഘത്തിലെ അംഗമായിരുന്നു ദ്വീപിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പോകാറുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ലേഖനം വായിച്ചു ലേഖനം വായിച്ച് കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രായമായ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു മോൻ അച്ഛനാകും അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി കാരണം ഒരു കുട്ടിയെ കണ്ടിട്ട് ഒരു മനുഷ്യൻ പറയുന്നു അച്ഛനാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്താ കാരണമെന്ന് കാരണം എൻ്റെ സഹോദരൻ മൂത്ത സഹോദരൻ സെമിനാരിയിൽ പോയിട്ടുണ്ട് അച്ഛനാകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനും അങ്ങനെ പറഞ്ഞതാണോ ഞാൻ ചോദിച്ചു എൻ്റെ അങ്ങനെ പറഞ്ഞത് ഉടനെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു മോൻ ഇന്ന് ലേഖനം വായിച്ചപ്പോൾ അച്ഛന്മാർ വായിക്കുന്ന പോലെ വായിച്ചത് അതുകൊണ്ട് മോനും അച്ഛനാകും എനിക്കതൊരു വലിയ ഉൾവിളിയായിരുന്നു തമ്പരാൻ എന്നെ വിളിക്കുന്നു ആ നല്ലൊരു ബോധ്യം എൻ്റെ മനസ്സിൽ കിട്ടിയപ്പോൾ അന്നു തുടങ്ങി എല്ലാ ദിവസവും രാ രാത്രിയിലെ ജപമാലയ്ക്ക് ശേഷം ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്വർഗസ്തനായും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടൊരു നന നിറഞ്ഞമറിയും ഞാൻ ചൊല്ലിത്തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അത് സ്ഥിരമായി ഇപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു സ്വർഗസ്തനായി നന്മറിഞ്ഞറിയും ചെല്ലും ഞാൻ ചോദിച്ചു എൻ്റെ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വീട്ടിൽ ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെല്ലെന്ന് ഞാൻ രഹസ്യം വെളിപ്പെടുത്തി എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ അന്ന് തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഈശോയോടും മാതാവിനോടും നാൽപ്പത്തഞ്ച് വർഷമായി ഇന്നും ആ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ ചൊല്ലുന്നുണ്ട് എൻ്റെ ദൈവിളിക്ക് നിദാനമായത് പരിശുദ്ധമ്മയുടെ സംരക്ഷണമാണ് ഈശോയുടെ അനുഗ്രഹമാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നു എൻ്റെ അമ്മ എപ്പോഴും എന്നോട് കാണിച്ചു തരും ചൂണ്ടാണി വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയും മോനെ ഇത് കണ്ടോ ഇത് കണ്ടോ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലായിരുന്നു പിന്നീട് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു മോൻ മരിച്ചു പോണ്ടതായിരുന്നു രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ നിനക്ക് കരപ്പൻ്റെ അസുഖം വന്നു പണ്ട് കാലത്ത് പറയുന്ന അസുഖമാണ് കരപ്പൻ്റെ അസുഖം കാലിൽ ചൊറിയും ചിരങ്ങും വരും എന്നിട്ടിങ്ങനെ ആകെ പഴുത്ത് വ്രണമാകും മഴക്കാലമാകുമ്പോഴോ മരിച്ച പോലെ ജീവച്ഛപം പോലെയാകും അപ്പോൾ എൻ്റെ അമ്മ അടുത്തുള്ള വൈദ്യുരുടെ അടുത്തേക്ക് കൊണ്ടുപോകും രണ്ട് വയസ്സുള്ള എന്നെ തോളിലിട്ട് ഏതാണ്ട് മരിച്ച് മൃതപ്രായനായി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും വൈദ്യുര കുറേ കഷായമൊക്കെ കുറിച്ചു തരും എന്നിട്ടമ്മ കഷായം ഉണ്ടാക്കി എനിക്ക് തരും രണ്ട് വയസ്സുള്ള എന്നെ കഷായം കുടിപ്പിക്കുക വളരെ പ്രയാസമായിരുന്നു കാരണം എപ്പോഴും വാശി പിടിച്ച് ഓടി നടക്കുന്ന ഞാൻ കയ്പിളുടെ കഷായം എങ്ങനെ കുടിക്കുക ബുദ്ധിയുള്ള അമ്മ ഒരു സൂത്രം കണ്ടുപിടിച്ചു അമ്മ കാല് നിവർത്തിയിരിക്കും ആ കാല് നിവർത്തിയിരുന്നതിൽ എന്നെ കുരിശിൽ തറച്ച പോലെ നീട്ടിക്കിടത്തും എന്നിട്ട് എൻ്റെ രണ്ട് കൈയും അമ്മ ഒരു കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കും അമ്മ മറ്റേ കയ്യിൽ ഉപയോഗിച്ചിരുന്ന തവിക്ക് പകരം ഉപയോഗിക്കുന്ന കയ്യിലുണ്ട് ചിരട്ട കയ്യിൽ ആ കയ്യിലിൻ്റെ കണ മരത്തടി എൻ്റെ വായിൽ ആയിട്ട് വെക്കും എന്നിട്ട് മറ്റേ കൈ കൊണ്ട് കഷായം എൻ്റെ വായിലേക്ക് ഒഴിച്ചു തരും കരഞ്ഞും നിലവിളിച്ചും ഗൾ ഗൾ എന്ന് പറഞ്ഞ് ഞാൻ കഷായം ഇറക്കുമായിരുന്നു ഒരു ദിവസം അമ്മ ഇതുപോലെ കഷായം തരാൻ വേണ്ടി എന്നെ കാലിൽ കിടത്തി എന്നിട്ട് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു കഷായം ഒഴിക്കാൻ നോക്കിയ നേരത്ത് കയ്യിൽ കാണാനില്ല തവി കാണാനില്ല അമ്മ വിചാരിച്ചു പാവം കൊച്ചല്ലേ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് അമ്മയുടെ ചൂണ്ടാണി വിരൽ എൻ്റെ വായിലിട്ടു ഞാൻ കഷായം കുടിക്കാൻ മടികൊണ്ട് കടിച്ചു നോക്കി കഴിച്ചപ്പോൾ മനസ്സിലായി കയ്യിലിൻ്റെ പോലെ മരമല്ല നല്ല മൃദത്തുള്ളതാണ് ഞാൻ അമൃത്തി ഒന്നുകൂടി കടിച്ചു അമ്മക്കരഞ്ഞ് കൈ പിൻവലിച്ചു പക്ഷേ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു ആ മുറിവ് എന്നെ കാണിച്ചുകൊണ്ട് പറയും മോനെ ഈ കഷായം തന്നതിനെ കുടിപ്പിച്ച് രക്ഷിച്ചത് ഞാനും എൻ്റെ അമ്മയാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ജീവിതം തന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ നല്ല അമ്മയാണ് എനിക്ക് മാധ്യസ്ഥം വഹിച്ചതെന്നും അങ്ങനെ എൻ്റെ ജീവിതത്തിലെന്നും മാതാവ് നിറഞ്ഞു അനുഭവമായിട്ട് തീർന്നു എൻ്റെ ദൈവിളിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള കാലഘട്ടത്തിലും എൻ്റെ അമ്മ നല്ല അമ്മയായി എനിക്ക് സംരക്ഷണമായി സഹായമായി കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാൻ ഏത് ഇടവകയിൽ ആയാലും ഏത് സ്ഥാപനത്തിലായാലും നിരവധി ജപമാല ചൊല്ലുമായിരുന്നു ജപമാല ചൊല്ലുമ്പോൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ എന്നെ കാത്തു പരിപാലിക്കുകയും ആയിരിക്കുന്ന ഇടവകയിലോ സ്ഥാപനത്തിലോ വളരെ സുഗമമായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സഹായിക്കുമായിരുന്നു ഞാൻ രാവിലെ നടക്കാനിറങ്ങും ഇടവകയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഓരോ കുടുംബത്തെ ഓരോ യൂണിറ്റിനെ ഇടവക മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ചില ദിവസങ്ങളിലെ എല്ലാ വൈദികരെയും ഞാൻ അറിയുന്ന ഓരോ വൈദികരുടെയും പേര് പറഞ്ഞ് ഓരോ നന്മറിഞ്ഞമാറിയുമേ ചൊല്ലി പ്രാർത്ഥിക്കും ചില ദിവസങ്ങളിലെ സഭാധികാരികളെ മാർപ്പാപ്പം എത്രാൻ വൈദികരെ ഫൊറോന വികാരി അങ്ങനെ സഭാധികാരികളെ ഓരോ നന്മറിഞ്ഞവർമേ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ രോഗികളെ ആയിരിക്കാം ആ ദിവസം എൻ്റെ മനസ്സിൽ വരുന്ന ഓരോ രോഗിയെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ചില ദിവസങ്ങളിൽ മാനസികമായ മാനസികമായ സംഘർഷം ഉണ്ടാകുമ്പോൾ മനസ്സിൽ വിരോധം തോന്നുന്ന പലരെയും തെളിഞ്ഞു വരും എടവക ജീവിതത്തിലെ ചിലപ്പോൾ വൈരാഗ്യത്തോട് പ്രവർത്തിക്കുന്നവരാകാം എതിർക്കുന്നവരാകാം ചില ദിവസങ്ങളിലെ എനിക്കിഷ്ടമില്ലാത്തവരോർത്ത മാതാവെ അവരോട് ക്ഷമിക്കുവാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലാറുണ്ട് തീർച്ചയായിട്ടും ആ ദിവസം ആ വ്യക്തിയെ കാണുമ്പോൾ എന്തൊരു സ്നേഹം അനുഭവപ്പെടുകയും മാതാവിൻ്റെ മാധ്യസ്ഥം അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിയോഗം വെച്ച് ജപമാല ചൊല്ലുന്നത് മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് കാരണമായിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന പുല്ലഴി ക്രിസ്ത്യന ഹോമിലെ ഒരു സ്ഥാപനമാണ് അതിരൂപതയുടെ വളരെ പ്രശസ്തമായൊരു സ്ഥാപനമാണ് അൺവെഡഡ് മതേഴ്സിന് വേണ്ടി അഭ്യമന്യ കുണ്ടുളമാതാവ് തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ ഒരു ശാഖാ സ്ഥാപനം പാലക്കാട് അടുത്ത് കുഴിഞ്ഞാമ്പാറയിലുണ്ട് തമിഴ്നാട് ബോർഡറിലാണ് ഞാനും അവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സുമായി ജീപ്പിലെ കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോവുകയാണ് സാധാരണ ലോങ് ജേണിയാണ് വണ്ടി ഓടിക്കുമ്പോൾ സാധാരണ ഡ്രൈവർമാർ മുൻപേ പോകുന്ന വണ്ടിയുടെ പുറകെ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൻ്റെ പുറകിൽ ഞാനും പോയി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രാക്സ് ജീപ്പാണ് ഈ ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് നമുക്ക് ചില മുൻവിധികളുണ്ട് നിശ്ചിത സ്റ്റോപ്പിലെ ബസ് നിർത്തുകയുള്ളൂ അതുപോലെ തന്നെ ബസ്സുകൾ നിർത്തുന്നതിന് മുൻപ് ചിലപ്പോൾ ഡ്രൈവറ് സിഗ്നൽ കാണിക്കും നിർത്താൻ പോകുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബാക്കിൽ ലൈറ്റ് കത്തി കാണും ഈ ഡ്രൈവറ് ഒരു പാടത്തിൻ്റെ അടുത്ത് വച്ച് സിഗ്നലും കാണിക്കാതെ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് കിട്ടും ട്രാക്സ് ഓടിച്ചിരുന്ന ഞാൻ ഇത് കണ്ട ഉടനെ എനിക്ക് ഭയമായി കാരണം ജീപ്പിൻ്റെ ബ്രേക്ക് പെട്ടെന്ന് കിട്ടുകയില്ല എയർ ബ്രേക്കല്ല എനിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് എടുക്കാൻ അപ്പോഴാണ് ഞാൻ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ടാങ്കർ ലോറി കണ്ടത് അത് എനിക്ക് ഓർമ്മയുള്ളൂ ഉടനെ എൻ്റെ അമ്മയെ മാതാവേ എന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ നോക്കുമ്പോൾ ഈ ജീപ്പ് ബസ്സിൻ്റെ അടിയിലേക്ക് കയറിപ്പോയിരിക്കുന്നു കാരണം ടാങ്കർ ലോറി കണ്ട ഉടനെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു വേഗം വെട്ടിച്ച് ബസ്സിൻ്റെ പുറകിലേക്ക് എടുക്കൂ നേരിട്ട് ടാങ്കർ ലോറി ടാങ്കർലോറി ഉണ്ടാകുന്ന അപകടത്തെക്കാൾ അപകടരഹിതമാണ് ബസിൻ്റെ പുറകിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റുക ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിൽക്കുകയാണ് എൻ്റെ തല ജീപ്പിൻ്റെ മുകളിലിടിച്ച് എൻ്റെ തലയുടെ ഞരമ്പിന് ചില ക്ഷതം സംഭവിച്ചു എനിക്ക് വളരെ അസുഖമൊന്നും ഉണ്ടായില്ലെങ്കിലും പക്ഷേ അതൊരു മാരകമായ രോഗമായി മാറി മരണം വരെ ആ രോഗം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞരമ്പിന് ക്ഷതം സംഭവിച്ച് ഡോക്ടർമാർ പറഞ്ഞത് ലൈഫ് ലോങ്ങ് ആണ് മാറുകയില്ല എന്ന് പറഞ്ഞു ഒരു മാസം ട്രാക്ഷനിൽ കിടന്നു പക്ഷേ ഇപ്പോഴും ഞാൻ വളരെ സന്തോഷകരമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു ആ അമ്മയാണ് എന്നെ രക്ഷിച്ചത് ആ സമയത്ത് സടൻ പറയക്കിട്ട ബസ്സിൻ്റെ പുറകിലേക്ക് വെട്ടിത്തിരിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം അന്നേ അവസാനിക്കുമായിരുന്നു അമ്മേ മാതാവേ എന്നുള്ള ഒറ്റ വിളിയായിരിക്കാം എന്നെ നേരിട്ടുള്ള ടാങ്കർ ലോറിയിൽ നിന്ന് രക്ഷിച്ചതിന് കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ എൻ്റെ സംരക്ഷണമാണ് എന്നതിന് ഉറച്ച തെളിവായിട്ട് ഞാൻ കാണുന്നു കൂടാതെ ഞാൻ ഇടവുകയിൽ പ്രവർത്തിക്കുമ്പോൾ രോഗികളെ കാണാൻ പോകും അതുപോലെ തന്നെ രോഗി ലാപനം കൊടുക്കാനും ഞാൻ പോകാറുണ്ട് രോഗി കൊടുത്തു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ചോദിക്കും അമ്മച്ചി പേടിയുണ്ടോ മരണമൊക്കെ അടുത്തില്ലേ ഉടനെ എൻ്റെ കൈ എൻ്റെ നേരെ കൊന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും എനിക്ക് പേടിയില്ല ഞാൻ ചോദിക്കും മരിക്കാൻ പോകുന്ന നേരത്ത് പേടിയില്ലേ ദൈവം തന്ന ജീവിതം ഈ ലോകത്തിൽ അവസാനിപ്പിച്ച് പോകുകയല്ലേ ഉടനെ പറയും എന്തിനാ അച്ഛനാ പേടിക്കുന്നത് ലക്ഷോപലക്ഷം പ്രാവശ്യം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മരണസമയത്തും എന്നെ കൈവിടല്ലേ എന്ന് അമ്മ എന്നെ കൈവിടും അച്ഛാ എന്തിനാ പിന്നെ പേടിക്കുന്നത് എനിക്ക് വളരെ ഉൾക്കാഴ്ച കിട്ടിയ ഒരു വലിയ സംഭവങ്ങളാണ് ഓരോ രോഗി ഒരിക്കലും എനിക്ക് ഭയമുണ്ടെന്ന് ഒരു രോഗിയും ജപമാല പേടിച്ച് പറഞ്ഞിട്ടില്ല ജപമാല ശക്തിയാണ് സംരക്ഷണമാണ് എന്നെ കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് കൂടാതെ എൻ്റെ ജീവിതത്തിൽ എന്നും വഴികാട്ടിയായത് പരിശുദ്ധ അമ്മയാണെന്ന് യാതൊരു സംശയവും ഇല്ല ഞാൻ കൂടെ കൂടെ വിളിക്കുന്ന എൻ്റെ അമ്മയെന്ന് പറയും കൂടെയുള്ളവർ ചോദിക്കും കർത്താവിനെ വിളിക്കാതെ അമ്മേനെ വിളിക്കുകയാണോ ഞാൻ അപ്പോഴും പറയും എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത് മാതാവാണ് എന്നെ സംരക്ഷിക്കുന്ന അമ്മയാണ് ഞാൻ വിളിക്കുന്നത് അതുകൊണ്ട് അമ്മയെ വിളിച്ചാൽ അമ്മ കൈവിടില്ല എന്നുള്ള ഉറപ്പും വിളിച്ചാൽ വിളിപ്പുറത്ത് നിന്നുള്ള ബോധ്യവും എൻ്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും കൂടിയാണ് കുറനാട്ടുകര ഇടവക വികാരിയായി നിയമിതനായി ഞാൻ ഈ ദേവാലയത്തിൽ വന്നപ്പോൾ വലിയ ഉണ്ടായിരുന്നു അവർ ഒന്നടങ്കം പറഞ്ഞു തൊള്ളായിരത്തി അമ്പത് ഇടവക അംഗങ്ങളുള്ള നമ്മുടെ ഈ ദേവാലയം എല്ലാവർക്കും ഞായറാഴ്ച ദിവ്യ ബലിയിൽ സംബന്ധിക്കുവാൻ സ്ഥല സൗകര്യമില്ല ദേവാലയം നമുക്ക് പൊളിച്ച് പുതിയത് പണിയണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ദേവാലയം പണിതൊരു പരിചയമില്ല അതിനുള്ള കഴിവോ പ്രാപ്തിയോ എനിക്കില്ല എന്തു ചെയ്യണം ഞാൻ നിരന്തരം മാതാവിനോട് പ്രാർത്ഥിച്ചു എന്തു വേണം അങ്ങനെ ഇടവകജനം കൂടി ആലോചിച്ച് ദേവാലയം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എങ്കിലും എൻ്റെ വൈദിക മന്ദിരത്തിലെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് ഗൊരോട്ടോ മാതാവിൻ്റെ മുന്നിലേക്കാണ് ഓരോ പ്രാവശ്യവും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വരുമ്പോഴും ഞാൻ മാതാവിനോട് പറയും അമ്മേ പള്ളി പണിയണം മോന് വേണ്ടിയിട്ടാണ് സഹായിക്കണം കാനായിലെ വിരുന്നിനെ ഒരു കുടുംബത്തെ രക്ഷിച്ചെങ്കിലേ ഒരു രക്ഷിക്കുവാൻ നീ മാധ്യസ്ഥ വഹിക്കില്ലേ ഞാൻ കൂടെ കൂടെ ഗുരോട്ടോയുടെ മുന്നിലെ കടന്നു പോകുമ്പോഴൊ പ്രാർത്ഥിക്കും അമ്മേ കാത്തോളണേ മോന് വേണ്ടിയിട്ടാണ് പള്ളി പണിയണേ അതുകൊണ്ട് ഉപേക്ഷ വരുത്തരുത് എന്തോ ദൈവിക അനുഗ്രഹവും മാതാവിൻ്റെ മധ്യസ്ഥയും വഴി ബൃഹത്തായ ഒരു ദേവാലയം നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു ഓരോ ദിവസവും രാവിലെ നാല് ഞാൻ ജപമാല ചൊല്ലി ഇടവകയിൽ നടക്കും ഓരോ ദിവസവും പ്രാർത്ഥിക്കും എന്ത് വേണം അമ്മേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്തെങ്കിലും ഓരോ മാർഗങ്ങൾ മാതാവ് പറഞ്ഞു തരും വളരെ വിശേഷവിധിയാൽ ലഭിച്ച സാമ്പത്തിക സ്ഥിതി നിങ്ങളെ വളരെയേറെ സഹായിച്ചു ഡിസംബർ മാസത്തിൽ എനിക്ക് ഒരു തോന്നലുണ്ടായി ഉണ്ണീശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഇടവക ജനത്തോട് പറഞ്ഞു ഉണ്ണീശോയ്ക്ക് ഒരു പൊന്ന് കൊടുക്കണം ഉൽക്കൂട്ടിൽ ഉണ്ണീശോയ്ക്ക് കാഴ്ച വസ്തുക്കൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു പൊന്നിൻ്റെ പൊടി തരണം അങ്ങനെ എല്ലാ വീടുകളിലും ഉണ്ണീശോയ്ക്ക് ഒരു പൊന്ന് എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ എല്ലാ ഇടവക ജനങ്ങളും സഹകരിച്ച് ഒരു കിലോ സ്വർണവും പത്ത് പവനും നൂറ്റി മുപ്പത്തഞ്ച് പവൻ ലഭിച്ചു എനിക്ക് തന്നെ അത്ഭുതമായി അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു എന്ന് അതുപോലെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയകത്ത് ഗ്രനൈറ്റ് ഇടണം പൈസയില്ല എന്ത് തോ എന്തു ചെയ്യണം അന്നും ജപമാലിനം പ്രാർത്ഥിച്ചു അമ്മയെ എന്ത് ചെയ്യണം ഒരാശയം ഉരുത്തിരിഞ്ഞ് വന്നു ഇടവക ദേവാലയം വിശുദ്ധ സബസ്ത്യാനോസന മാധ്യസ്ഥതയിലുള്ളതാണ് പുണ്യാളനൊരു കാണിക്കുക എന്ന് പറഞ്ഞ് എല്ലാ ജനത്തോടും പറയുക അങ്ങനെ പതിനെട്ട് ലക്ഷം രൂപ പുണ്യാളനെ കാണിക്കുന്ന രീതിയിൽ ജനം തന്നു അതുപോലെ തന്നെ ദേവാലയം പണി തുടങ്ങിയപ്പോഴാണ് സ്ഥലപരിമിതി മനസ്സിലായത് ഗ്രോട്ടോയുടെ അടുത്താണ് ദേവാലയം അതുകൊണ്ട് ദേവാലയം പണിയുമ്പോൾ ഗ്രോട്ടോയ്ക്ക് സ്ഥലം കുറഞ്ഞു പോകും ഗ്രോട്ടോ പൊളിച്ചു മാറ്റണം ഇടവജനത്തിന് തൃപ്തിയല്ല പക്ഷേ ദേവാലയം പണിയണമെങ്കിൽ ഗ്രോട്ടോ മാറ്റണം അങ്ങനെ മാതാവ് തന്നെ ഇടപെട്ടു എന്തോ പ്രത്യേക നിവേശനത്താൽ ഗ്രോട്ടോയുടെ പകുതി ഭാഗം പൊളിച്ചു മാറ്റി ഇരിക്കുന്ന സ്ഥലം അല്ലാതെ ബാക്കി സ്ഥലം പൊളിച്ചു മാറ്റി ദേവാലയത്തിനായി വിട്ടുകൊടുത്തു പരിശുദ്ധ അമ്മ തന്നെയാണ് അതിനെന്നെ സഹായിച്ചത് ഇടവജനത്തെ ഒരേ ചിന്തയിൽ പ്രേരിപ്പിച്ച് നയിച്ച് സഹായിച്ച അമ്മ ഗുരോട്ടോ ചെറുതായെങ്കിലും ഞാൻ ചെറുതായാലും എൻ്റെ മകൻ വലുതാകണം പള്ളി വലുതാകണം അതിനുവേണ്ടി സഹായം അമ്മ എനിക്ക് തന്നു അതുപോലെ തന്നെ ഈ ദേവാലയം നിർമ്മിതിക്ക് വേണ്ടി അമ്മയൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ദേവാലയ നിർമ്മാണത്തിന് മുൻപ് ഇടവക ജനം മുഴുവനും ഏതാണ്ട് മുന്നൂറോളം പേരുകൾ വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിച്ചു മാതാവിനോട് അമ്മയെ ഞങ്ങളെ സഹായിക്കണം മനോഹരമായ ദേവാലയം ചുരുങ്ങിയ കാലത്തിനുള്ളിലെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ നന്ദിയോടുകൂടെ ഞങ്ങൾ വീണ്ടും വെളങ്ങണിയിൽ പോയി അമ്മയെ നന്ദി പറഞ്ഞ് അറിയിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു അമ്മ ജീവിതത്തിൽ വഴികാട്ടിയാണ് സഹായമാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തരയിലെ പരിശുദ്ധ അമ്മ എന്നും എനിക്ക് സംരക്ഷണമാണ് ഈ ദിവസങ്ങളിലൊക്കെ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വെളുപ്പിന് നാല് മണിക്ക് കൊന്തചൊല്ലി ഇടവകയിലേക്ക് ഇറങ്ങും കൊന്തചൊല്ലി ഒരു ദിവസം പട്ടി ഓടി കുറച്ചു വന്നു വളർത്തുന്നായിയാണ് അൽശേഷം പട്ടിയാണ് ഭീകരനായ പട്ടി കുറച്ചു വന്നപ്പോഴും എനിക്ക് ആ ഭയമായി എന്തു ചെയ്യണം എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ കയ്യിൽ മാതാവുണ്ട് കൊന്തയുണ്ട് ഞാൻ ജപമാല ഉയർത്തിപ്പിടിച്ച് അമ്മയെ എന്ന് പറഞ്ഞു എൻ്റെ ശബ്ദം കേട്ടിട്ടോ മാതാവ് പ്രാർത്ഥന കേട്ടിട്ടോ ജപമാല കണ്ടിട്ടോ പട്ടി ഓടിപ്പോയി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അമ്മ എന്നെ കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതയാത്രയിലെ എപ്പോഴും എനിക്ക് സഹായമാണ് പരിശുദ്ധ അമ്മ ഞാൻ ഓരോ ഇടവും സ്ഥലം മാറിപ്പോകുമ്പോൾ പലരും എന്നോട് ചോദിക്കും അച്ഛ ഒരു സമ്മാനം വേണം ഞാൻ പറയും എന്ത് സമ്മാനം തരിക അവർ പറയും അച്ഛൻ ഉപയോഗിച്ച കൊന്ത തന്നാൽ മതി കാരണം ഒരുപാട് പ്രാർത്ഥിച്ച കൊന്തയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ കൊന്തയാണ് അത് മതിയെന്ന് എനിക്ക് സങ്കടമൊന്നും സന്തോഷം കൊണ്ട് കാരണം ജനം അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് എന്തായാലും എൻ്റെ ജീവിതത്തിൽ അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് വഴികളിൽ എന്നെ നയിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ നല്ല അമ്മയാണ് എനിക്ക് ജീവിതം തന്ന എൻ്റെ അമ്മ അതുപോലെ നിത്യജീവൻ പകർന്നിരുന്ന എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിലെ എന്നും വഴികാട്ടിയാണ് സംരക്ഷണമാണ് ഞാൻ കൂടെ കൂടെ വിളിക്കുന്ന എൻ്റെ അമ്മ എന്നുള്ള പദം എൻ്റെ മനസ്സിൽ നിന്നും ഊറിവരുന്ന മാതൃസ്നേഹമാണ് എൻ്റെ അമ്മ എനിക്ക് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിലേ അമ്മയുടെ സംരക്ഷണമായി ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമാണ് എൻ്റെ അമ്മ എന്നെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മ എൻ്റെ നിത്യ ജീവനും വഴികാട്ടിയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒരു വിട്ട് ഒരു വിട്ട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപകടങ്ങളിൽ രക്ഷപ്പെടുവാൻ വേണ്ടി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് എത്ര പ്രാവശ്യം ഉരുവിടുന്നുണ്ട് രക്ഷപ്പെടുന്നത് വരെ നാം നിലവിളിക്കില്ലേ പരിശുദ്ധ അമ്മയും നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ നിലവിളി കേൾക്കുന്ന അമ്മ നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ജപമാല എത്ര ചൊല്ലിയാലും അധികമാകുകയില്ല അമ്മ കൈവിടില്ല എന്ന് പറയാനായിട്ട് കാരണം എൻ്റെ ജീവിതത്തിലെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയുമാണ് അമ്മ കുറച്ച് ദിവസം മുൻപ് മാതാവിനെ പറ്റി ശക്തമായ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ വരുന്നു എപ്പോഴും മാതാവിനെ തന്നെ ഓർമ്മ വരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തേതിന് കാരണം ഒരാഴ്ച മുൻപ് ശാലോൺ ടി വിയിൽ നിന്ന് വിളിച്ചു മാതാവിനെ പറ്റി ഒരു സന്ദേശം നൽകണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി അമ്മ മുൻകൂട്ടി അറിയിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു എൻ്റെ മാതൃഭക്തി എല്ലാവരോടും പറയുന്നതിന് ഒരു അവസരം തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ പൊറന്നാട്ടുകര ഇടവക ദേവാലയം മാതാവിനെ ഒരുപാട് കടപ്പെട്ടതാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് പതിനഞ്ചിന് ദേവാലയത്തിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുൻപ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേകർ വരും എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് ഇറങ്ങുന്ന കുർബാനയെ സംബന്ധിക്കുന്നവരെ അതൊരു ഭക്തിയാണ് വിശ്വാസമാണ് സംരക്ഷണമാണ് പലരും പറയാറുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ അന്ന് ഒരു അപകടം ഉണ്ടാകില്ല മാതാവ് കാത്തുകൊള്ളുമെന്ന് ഈ ഇടവുകയുടെ വിശ്വാസമാണ് എൻ്റെയും ബോധ്യമാണ് അമ്മ നമുക്ക് താങ്ങും തണലുമാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള എൻ്റെ അമ്മ എനിക്കെപ്പോഴും കൂട്ടിനുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഈ ദേവാലയ നിർമ്മാണ അവസരത്തിൽ പലപ്പോഴും ഭീമമായ സംഖ്യ എൻ്റെ കയ്യിൽ പള്ളി നിർമ്മാണ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കും അച്ഛൻ സൂക്ഷിക്ക് എനിക്ക് ചിലപ്പോഴും പേടി തോന്നും ഈ സംഖ്യ എങ്ങനെ ചെയ്യും ഞാൻ മാതാവിൻ്റെ ഒരു രൂപം വയ്ക്കും അതിൻ്റെ മുകളിലെ ഈ സംഖ്യ വെച്ച് തൊട്ടടുത്തൊരു കൊന്തി വെച്ച് അമ്മയെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും ഒരു ഭയവുമില്ല എന്നോട് കൈക്കാരന്മാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ചോദിക്കും ഇത്രയും സംഖ്യ സൂക്ഷിച്ച് എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞു അമ്മ കാവലിരിക്കുമ്പോൾ എനിക്കെന്തിനെ പേടിക്കേണ്ട കാര്യം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും എനിക്കൊരു ആശ്വാസമാണ് എൻ്റെ അമ്മ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വീതി കൂടിയ വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ നാമദ്ധ്യേയത്തിലുള്ള ദേവാലയമാണ് പുറണാട്ടുകര എന്നാണ് പറയപ്പെടുക എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാലേ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് അത്ഭുതമാണ് എന്നെനിക്ക് യാതൊരു സംശയവുമില്ല ഇല്ല തൻ്റെ തന്നെ ഇരിപ്പിടമായ ഗ്രോട്ടോ പോലും പകുതി മുറിച്ചു മാറ്റി ദേവാലയം പണിയുവാൻ സമ്മതിച്ച ഇടവകജാനത്തെ പ്രേരിപ്പിച്ച പരിശുദ്ധ അമ്മ ഈ ദേവാലയത്തിൻ്റെ പിന്നിലെ അമ്മയുടെ ശക്തമായ കരമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന അമ്മ എൻ്റെ മരണമാരെ കൂടെ ഉണ്ടാകും എനിക്കറിയാം കാരണം പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് അപകടമുണ്ടായപ്പോൾ എന്നെ രക്ഷിച്ച അമ്മ എന്നോട് ഡോക്ടർ പറഞ്ഞു ജീവിതാവസാനം വരെ അച്ഛന് രോഗമുണ്ടാകും ഇത് ലൈഫ് ലോങ് ആണ് ഞാൻ ദിവസവും മരുന്ന് കഴിക്കുന്ന ആളെ വ്യക്തിയാണ് ചികിത്സയുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ സഹായിക്കുന്ന അമ്മ എനിക്ക് വേണ്ടി ഈശോയുടെ മാധ്യമം വഹിക്കുന്നുണ്ട് പുരോഹിതനായ എന്നെ എന്ന് അമ്മയുടെ മാതൃസംരക്ഷണം എനിക്ക് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നമുക്കും അമ്മയോട് പ്രാർത്ഥിക്കാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ നമുക്ക് എന്നും സഹായമാണ് അനുഗ്രഹമാണ് നമ്മുടെ കൂട്ടുകാരിയാണ് നമ്മുടെ വളർത്തമ്മയാണ് നമ്മുടെ ജന്മം നൽകിയ അമ്മയേക്കാൾ നമുക്ക് സംരക്ഷണമാകുന്ന അമ്മ നമുക്കെന്നും ആശ്രയമാകട്ടെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കുഞ്ഞിനെ കൈപ്പിടിച്ച് നടത്തുന്ന അമ്മയെ പോലെ സംരക്ഷിക്കുന്ന അമ്മ നമ്മുടെ ജീവിതത്തിനെന്നും വഴികാട്ടിയും തീരട്ടെ चोरीयु स्नेहदानं पगरु स्वर्गदा